ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജെ സ്വകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് 600 കോടി രൂപ കിട്ടിയ ഒരു സർവേനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരൊറ്റ സർവേ $8.50 $8.50 ഒറ്റ സർവേ ആയിരുന്നു. അത് വളരെ റെയർ ആയിട്ട് മാത്രമേ വരികയുള്ളൂ. അത് വന്നത് എനിക്ക് ടൈംബക്സിനകത്തായിരുന്നു. അപ്പോൾ ടൈംബക്സിനകത്ത് ഇപ്പോൾ CPS റിസർച്ച് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. CPS റിസർച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെങ്കിലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതായിരുന്നു സർവേ. ഇത് സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സർവേ ആയിരുന്നു. ഇത് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇത് അറ്റൻഡ് ചെയ്ത ശേഷം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നപ്പോൾ പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞായിരുന്നു വരുന്നത്. ഓരോ തവണ വരാൻ നേരത്തെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വളരെ സിമ്പിളായിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ള സർവേ ആയിരുന്നു. നമുക്ക് ആദ്യമേ ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ ഞാൻ എല്ലാ എപ്പോഴും പറയാറുണ്ട്, സർവേക്ക് ഇൻട്രൊഡക്ഷൻ നമ്മൾ അടിച്ചു കൊടുത്തുമ്പോൾ തന്നെ നമുക്കറിയാം സർവേ നമുക്ക് കിട്ടുകയില്ലെന്ന്. കാരണം ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നിലെ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും, ക്വാളിഫൈ ആവുകയാണെങ്കിൽ പിന്നെ നേരെ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് അറിയും കിടക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇത് പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലാണെങ്കിൽ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അത് അടിച്ചു നോക്കാം. അടിച്ചു നോക്കിയിട്ട് നമുക്കിവിടെ ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യാനാണ്. കാരണം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ വേറെ ടാബ് തുറന്നിട്ട് അതിനകത്ത് സെർച്ച് ചെയ്ത് ഇതിനകത്ത് അടിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ അടിച്ചു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ സർവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഡിലേ വന്നൊന്നും സർവേ പോകത്തില്ല. സർവേ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പോകത്തില്ല. കാരണം ആ സർവേ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നവരെ ആ സർവേ അവിടെ കിടക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ ചില ടൈംബക്സിലൊക്കെ ചില സർവീസ് ഉണ്ട്. ചില സർവീസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ആ സർവേ അറ്റൻഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ഒറ്റയടിക്ക് നമുക്ക് ആ സർവേ പാസ്സായെന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. വല്ലപ്പോഴും റെയറായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതും ഇതുപോലത്തെ സർവേയും വളരെ റെയറായിട്ട് മാത്രം വരുന്നതാണ്. അതായത് ഇത്ര ഡോളറിൻ്റെ നമുക്കറിയാം, ഇപ്പം ടൈംബക്സ് CPS റിസർച്ച് സർവേ ആഡ് ചെയ്തിട്ടുണ്ട്. CPS റിസർച്ച് സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയോബക്സിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സർവേ ആയിരുന്നു. ഇത്ര നാളും ടൈംബക്സിൽ ഇല്ലായിരുന്നത്. നിയോബക്സിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സർവേ സൈറ്റിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വരുന്നത് നിയോബക്സ് ആണ്. നിയോബക്സിനകത്തായിരിക്കും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സർവേ വരുന്നത്. $3 ഒരു തവണ ഞാൻ $5 സർവേ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഒരു വീഡിയോ കത്തിട്ടുണ്ടായിരുന്നു $5 സർവേ. അതുപോലെ $2, $1, അങ്ങനെ അത്യാവശ്യം നല്ല തന്നെ ഉള്ള സർവീസ് ആണ് നിയോബക്സിൽ കൂടുതലും വരുന്നത്. പക്ഷേ ടൈംബക്സിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൈംബക്സിൽ നമുക്ക് സർവേയുടെ റേറ്റ് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ തീറോം ബീച്ചിനകത്തൊക്കെ നിങ്ങൾ കാണുന്നത് 8 സെന്റിന്റെ 2 സെന്റിന്റെ 4 സെന്റിന്റെ അങ്ങനെയൊക്കെ ഉള്ള സർവീസ് ഒക്കെ ഉണ്ട്. നല്ല റേറ്റ് വരുന്ന സർവേ ഉണ്ട്, $1 ഒക്കെ ഉള്ള സർവേ ഉണ്ട്. പക്ഷെ അത് നമ്മൾ പാസ്സാകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം വീണ്ടും ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ഇത് വെറും 10 മിനിറ്റ് എടുത്തുള്ളൂ. കാരണം അധികം ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു ഇതിനകത്ത് എന്നുള്ള, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അധികം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് അറ്റൻഡ് ചെയ്ത് എനിക്കിത് ക്രെഡിറ്റ് ആയി കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതേ സർവ് തന്നെ വീണ്ടും റേറ്റ് കുറഞ്ഞ് വന്നായിരുന്നു. പക്ഷേ അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, ഓൾറെഡി കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇത് ചില സർവീസ് അങ്ങനെ റിപ്പീറ്റ് വരാറുണ്ട്, ചിലത് നമുക്ക് റിപ്പീറ്റ് വന്നാലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സർവീസ് ഇതിനകത്ത് ടൈംബക്സിനകത്ത് വരാറുണ്ട്. നിയോബക്സ് വളരെ കുറവാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ സർവീസ് സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നിയോബക്സ്, ടൈംബക്സ്, ലൈഫ് പോയിന്റ്, അറ്റാപ്പോൾ, വൈസെറ്റ്സ്, അങ്ങനെ കുറേ സർവീസ് സൈറ്റ് ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലും ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ആ സർവേയുടെ ഏകദേശം കംപ്ലീറ്റ് ആകാറായി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ 100%ൻ്റെ അവിടെയുള്ള ബാറ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് നമുക്ക് ഇപ്പം എല്ലാ സർവേയുടെയും തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ കാണും, അതുപോലെ ലാസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കാണുമായിരിക്കും. അപ്പം ഇപ്പോൾ സർവേ തീർന്നിട്ടുണ്ട്. സർവേ തീർന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാണാനാണ് നമുക്കിവിടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നത് $8.50 നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ റേറ്റിംഗ് കൊടുക്കാം. റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.5 എക്സ്ട്രാ ബോണസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു, ഇത് ഇങ്ങനത്തെ സർവേ സാധാരണ വരാറില്ല. അത് വളരെ വളരെ റെയർ ആയിട്ടുള്ളതാണ്. കാരണം ഞാൻ ടൈംസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സർവേ, $8 ഒരു സർവേ ഞാൻ കണ്ടത്. അപ്പോൾ ആ റേറ്റിംഗ് നമ്മൾ കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് സബ്മിറ്റ് അടിക്കാം. അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ടൈംബക്സ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റഡ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് 675 രൂപയാണ്, 675.54 രൂപയാണ് നമുക്ക് ക്രെഡിറ്റ് ആയത്. ആ ഒരൊറ്റ സർവേ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്.
ഇത് വേറെ ദിവസം ഞാൻ ചെയ്ത ഒരു പീനട്ട് ലാബിന്റെ സർവേ ആയിരുന്നു. ഇതുണ്ട് 91 സെന്റ് പീനട്ട് ലാബിലും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സർവേസ് വരാറുണ്ട്. മിക്കപ്പോഴും 32 സെന്റും അതുപോലെ 40 സെന്റും ഒക്കെ വരാറുണ്ട്. ഇത് 91 സെന്റിന്റെ ഒരു സർവേ ആണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. അതും ഇതുപോലെ തന്നെ അധികം ടൈം ഒന്നും എടുത്തില്ല, 10-15 മിനിറ്റിന്റെ ഒരു സർവേ ആയിരുന്നു. ഇപ്പൊ നമുക്കിവിടെ പേയ്മെന്റ് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്, $10 ആയി നമ്മുടെ. അപ്പൊ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ആയിട്ടുണ്ട്. കാരണം നമുക്ക് ടൈംബക്സിൽ $10 ആകുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക് വിഡ്രോ വന്ന് നമ്മൾ ഏതാണ് ആഡ് ചെയ്തത്, എയർടിഎം ആണ് എയർടിഎമ്മിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് നേരെ ബാങ്കിലേക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സംഖ്യ ഉണ്ടോ 91, അതായത് 91 സെന്റിന്റെ ആ സർവേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഡെയിലി എൻ്റെ എല്ലാ ഡെയിലി ചെക്ക് ലിസ്റ്റും അതായത് ഡെയിലി ഗോളെല്ലാം ഞാൻ അച്ചീവ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഇത് വന്നിട്ടുണ്ട്, അതായത് ഇപ്പോൾ നേരത്തെ നമുക്കറിയാം 6 ദിവസം നമ്മൾ ഡെയിലി ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം ലെവൽ ആവുമായിരുന്നു. ഇപ്പോൾ പ്രീമിയം എന്നുള്ള ടാബ് അവർ എടുത്തു കളഞ്ഞ് വേറെ ബിഗ് ഓഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ചിലപ്പം നല്ല ഓഫർ, ചിലപ്പം നമുക്ക് ബോണസ് ആയിട്ട് ഡോളേഴ്സ് കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക, അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യില്ല. ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ ഏണിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് എത്ര ഏണിങ്സ് കിട്ടുന്നൊക്കെ ഉള്ളത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ ടോട്ടൽ ഇപ്പോൾ എനിക്ക് ടോട്ടൽ ഈ സൈറ്റിന് എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ആ ഡാഷ്ബോർഡ് ഇവിടെ ഒരുപാട് പേരുടെ ലിസ്റ്റ് കാണിക്കും. അതിൽ ഇന്ത്യക്കാർ ലാസ്റ്റ് ചെയ്ത ടാസ്കുകൾ ഏതാണ് നോക്കുക. ഇപ്പോൾ തെറ റീച്ചിൻ്റെ സർവേ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ അവൻ ഏതെങ്കിലും ടാസ്ക്, ഇപ്പോൾ ആരെങ്കിലും ഒരു ഏതെങ്കിലും ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് നമ്മൾ ചെയ്യാൻ നോക്കുക. ആ ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പാസ്സാകാൻ ചാൻസ് ഉണ്ട്, കാരണം അത് ഓൾറെഡി ആൾക്കാർ പാസ്സായതാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഡാഷ്ബോർഡിലെ ലാസ്റ്റ് ആൾക്കാർ ചെയ്ത ടാസ്ക് ഏതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് നമുക്ക് തീർച്ചയായും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ഏതെങ്കിലും സർവേ ആണ് ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആ സർവേ പോവുക. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സർവേ ആയിരിക്കും, അപ്പോൾ അതിൽ നിന്ന് ക്രെഡിറ്റ് ആവുക. അല്ലെങ്കിൽ ഏത് ടാസ്ക് ഇപ്പോൾ ആൾ ചെയ്ത ടാസ്ക് ഏതാ നോക്കുക, ആ ടാസ്കൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രെഡിറ്റ് ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ, എനിക്ക് ടോട്ടൽ കിട്ടിയത് 10,806 രൂപയാണ് ടോട്ടൽ എനിക്ക് ടൈംബക്സ് നിന്ന് കിട്ടിയത്. അതായത് ഏകദേശം $136 എനിക്ക് ടൈംബക്സ് സൈറ്റിൽ നിന്ന് കിട്ടി. അപ്പോൾ തീർച്ചയായും നല്ലൊരു സൈറ്റാണ്. ഇതിനകത്ത് സർവേ മാത്രമല്ല ഒരുപാട് ടാസ്കുകളുണ്ട്. ടാസ്കുകളും അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്തും ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ജെന്വിൻ ആയിട്ടാണ് പൈസ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ജോയിൻ ആകേണ്ട ഒരു സൈറ്റ് തന്നെയാണ് ഈ ടൈംബക്സും അതുപോലെ നിയോബക്സും അതുപോലെ ലൈഫ് പോയിന്റ്, സൂപ്പർ പേമി, അട്ടാപ്പോൾ, അങ്ങനെ സർവേ സൈറ്റ് ഒരുപാടുണ്ട്. സർവേ സൈറ്റ് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ നമുക്കറിയാം, ഒരു സർവേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാസ്സാകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് കിട്ടുന്നതായിരിക്കും. എങ്ങനെ പോയാലും ഒരു 10 സെന്റ് അല്ലെ 20 സെന്റ് ഒക്കെ ഒരു സർവേക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്, ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.